വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കണക്കുകൾ വയനാട് ദുരിതാശ്വാസത്തിൻ്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. എന്തായാലും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത മെമ്മോറാണ്ടമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്? SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല, ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ഒരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എവിടെയാണ് തയ്യാറാക്കിയത്? ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണോ തയ്യാറാക്കിയത്? അതോ ഈ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത്? ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ? ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകളുടെ മൃതശരീരം സംസ്കരിച്ചതിന് ഉള്ള തുകയായിട്ട് വലിയ തുക കണക്കാക്കിയിരിക്കുകയാണ്. ഒന്ന്, അത് അവിടെ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ അവരുടെ ബന്ധുക്കൾ മൃതശരീരം തിരിച്ചറിഞ്ഞ് അവർ കൊണ്ടുപോയി. ബാക്കിയുള്ള കുറേ മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളുമാണ് അവിടെ ദഹിപ്പിച്ചത്. അതിന് അവിടുത്തെ MLA പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് HML സംസാരിച്ച സ്ഥലം കണ്ടുപിടിച്ചത്. സ്ഥലം ഫ്രീ ആയിട്ട് തന്നു. കുഴി കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടുത്തെ തന്നെ ഒരു NSS യൂണിയൻ പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ മകനും ആ ചേർന്നാണ് എല്ലാം ചെയ്തു നൽകിയത്. പ്രവർത്തകരാണ്, സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ സർക്കാരിന് ചിലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ്? അതിൻ്റെ വിശ്വാസ്യത എന്താണ്? പിന്നെ വോളണ്ടിയർമാർക്ക് ഭക്ഷണം കഴിക്കാൻ, അവിടെ തുടക്കം മുതൽ അവസാനം വരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഭക്ഷണം കൊടുത്തത്, സന്നദ്ധ സേവകരാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ ഇത്തരം അല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെ മൈൻഡ് അപ്ലൈ ചെയ്ത് വളരെ നന്നായി ശ്രദ്ധയോടുകൂടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയാൽ ഉറപ്പായി ഇതിനേക്കാൾ കൂടുതൽ തുക കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ന്യായമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടായി. വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മെമ്മോറാണ്ടം SDRF നോംസ് അനുസരിച്ച് അല്ല തയ്യാറാക്കിയിരിക്കുന്നത്, എവിടെയോ ആരോ തയ്യാറാക്കിയിരിക്കുകയാണ്. അങ്ങനെയല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ടത്. അത് നമുക്ക് പണം കിട്ടാതെ പോകരുത്. ഇതിൻ്റെ വിവാദത്തിൻ്റെ പുറത്ത് ഇതൊരു വിവാദം ഉണ്ടാകരുത്. ഇതിൻ്റെ പുറത്തെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇത് ആദ്യമേ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കാര്യത്തിന് വരുന്ന അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ടായി സൂക്ഷിക്കണം. അപ്പോൾ ഒരു സംശയം ആർക്കും വരില്ല. അതിൽ നിന്ന് ഓരോ ദിവസവും ചിലവാക്കുന്ന പൈസ വെബ്സൈറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ ആളുകൾക്കറിയാതെ ഇത്രയും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ പൈസ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചിലവാക്കുന്നത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും. സർക്കാരിന് സർക്കാരോട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടി വരും. എല്ലാവരുടെയും സഹായത്തോടുകൂടി അതിന് പണം വേണം. ആ പണം കിട്ടാതിരിക്കാനുള്ള മാർഗമാണ് ഈ മെമ്മോറാണ്ടത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതല്ല മെമ്മോറാണ്ടം, ഇങ്ങനെയല്ല മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല, അശ്രദ്ധയുണ്ടായി, സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ആളുകളെ തലയിൽ കൈവെപ്പിക്കുന്ന തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് പേർക്ക് ഇതിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. ഏത് മെമ്മോറാണ്ടമാണ്, ഇത് മെമ്മോറാണ്ടമാണ്. മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ കുറേ കൂടി, കാരണം അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണ്. സാധാരണക്കാരന് പോലും അവൻ്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി വെച്ചാൽ അവിടെ ഇത് കണ്ടു പരിശീലിച്ച ഉദ്യോഗസ്ഥർ അതിനെ ഗൗരവമായിട്ട് എടുക്കുമോ? ഒന്ന് സർക്കാർ റീതിങ്ക് ചെയ്യണം, പുനരാലോചിക്കണം, പുനർചിന്തനം നടത്തി കുറേ കൂടി ഭംഗിയായി. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 1,200 കോടി രൂപയ്ക്ക് 2,000 കോടി രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവിടെയുള്ള വാർണിംഗ് മെക്കാനിസം ഉണ്ടാക്കുന്നതിന്, ഇവാക്വേഷൻ പ്ലാൻ നടത്തുന്നതിന്. ഇപ്പോൾ വീണ്ടും അവിടെ കിടക്കുന്ന ആളുകൾ അപകട മേഖലയിലാണ്. അവരെ റീലൊക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാകും. ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഏകദേശം 2,000 വീടുകൾ പണി കൊടുക്കാൻ ഉള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അതിമനോഹരമായി SDRF റൂളിന് അനുസരണമായി അനുരോധമായി ഇത് തയ്യാറാക്കാൻ കഴിയും. എന്തായാലും ഇതിൽ വലിയ അപാകതയുണ്ടായി, വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിച്ചു. ഇത് ആരാണ് ഇതിന് ഉത്തരവാദികൾ, ഇങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികൾ, അവരാരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടായിട്ടില്ല, അത് ഞങ്ങൾ എന്തിനാ? ഞങ്ങൾ ഒച്ചയുണ്ടാക്കിയിട്ട് എന്താ കാര്യം?
ഞങ്ങളാണ്, സർക്കാരൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ പിന്നെ പ്രതിപക്ഷം എന്താ മൗനം പാലിക്കുന്നതെന്ന് ഇരിക്കുന്നത്? സർക്കാർ വല്ല പരാതിയും പറഞ്ഞോ? നിങ്ങളോട് വല്ല പരാതിയും പറഞ്ഞോ? ഒന്നും ആരോടും പറഞ്ഞില്ലല്ലോ. ആദ്യം ഗവൺമെൻറ്റല്ലേ പറയേണ്ടത്, ഗവൺമെൻറ് പ്രോപ്പറായിട്ടുള്ള ഇത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് റീസണബിൾ സമയം വേണം അത് പരിശോധിക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ സർക്കാരാണ് പറയേണ്ടത് ഞങ്ങളോടാണൊക്കെ അത് കിട്ടിയിട്ടില്ല, അല്ലാതെ പ്രതിപക്ഷം കിടന്ന് വെച്ചിട്ടുണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്താ അതിൻ്റെ അകത്ത് എന്താ ഇന്ന് കിട്ടിയുള്ള? അല്ല, അതിന് ഇവർ പോയി പ്രധാനമന്ത്രിയെ കണ്ടത് കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇതുവരെ ഒരു പരാതി പറയത്തില്ല, ഇതുവരെ ഒരു പരാതി പറയത്തില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പരാതി പറയാത്തപ്പോൾ പ്രതിപക്ഷം പരാതി പറയുന്നത് ശരിയാണോ? ഞങ്ങളിത് സർക്കാരുമായിട്ട് യോജിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊരു വിഷയം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല ഇതുവരെ. ഞാൻ ചെയ്യട്ടെ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ, കുറവുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന എത്രയോ കാര്യങ്ങൾ ഈ വിഷയമായിട്ടുണ്ട്. പക്ഷെ ഇതൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. നാട്ടിൽ ദുരന്തം ഉണ്ടാവുമ്പോൾ, ദുരന്ത ബാധിതരെ വിഷമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഞങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കിടന്ന അനാവശ്യമായിട്ടുള്ള ഒരു ബഹളവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. ഗവൺമെൻറ്റിന് ഞങ്ങൾ ചെന്ന് മുഖ്യമന്ത്രിയെ കാണേണ്ടത്, രണ്ടാമതാണ് ഞങ്ങളെ മുഖ്യമന്ത്രി വിളിച്ചത്, മൂന്നാമതാണ് രണ്ടു പ്രാവശ്യം സർവകക്ഷി യോഗത്തിൽ, അതിലൊക്കെ പോസിറ്റീവായിട്ടുള്ള സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ മുഖ്യമന്ത്രി പറയട്ടെ, ഗവൺമെൻറ് പറയട്ടെ, പണം തരുന്നില്ല. അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് പരാതി ഉണ്ടാക്കുന്നത്? അവർ പറയട്ടെ അവർക്ക് പണം ആവശ്യമുണ്ട്, ആ പണം ആവശ്യമായ പണം കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല. സാധാരണ കൊടുക്കാറുണ്ട്, സാധാരണ കണക്ക് വെച്ച് കൊടുക്കുന്നത് കൂടാതെ ഒരു അഡ്വാൻസ് തുകയായിട്ട് പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അതുകൂടെ കിട്ടിയിട്ടില്ലെന്ന് സർക്കാർ പരാതിയില്ല, മനസ്സിലായ സർക്കാർ ഒരു പരാതിയില്ല, പിന്നെ എന്തിനാ ഞങ്ങൾ പരാതി പറയണേ? അത് അവരുണ്ടാക്കി വെച്ചതാണ്, നിങ്ങളുണ്ടാക്കിയെന്നാണ് പറയണത്, മാധ്യമങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയണത്. ഇത് ഹൈക്കോടതിയുടെ വിധിയിൽ വന്ന സംഭവമാണ്, അത് ആരും ക്രിയേറ്റ് ചെയ്തല്ല. ഈ മെമ്മോറാണ്ടം പുറത്തു വന്നത് ഹൈക്കോടതി വിധിയിൽ കൂടിയാണ്, നമ്മളെല്ലാം വായിക്കുന്നത് ഹൈക്കോടതി വിധിയിൽ കൂടിയാണ്. ഇങ്ങനെയാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതെങ്കിൽ അതിലൊരുപാട് പാളിച്ചകളുണ്ട്. ഞാൻ അവരുടെ പേര് പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ വിളിച്ച? അത് വരട്ടെ, സമയമാകുമ്പോ പറയാം. ഒരു നടപടി സ്വീകരിക്കട്ടെ, ഓണമൊക്കെ അല്ലായിരുന്നു, രണ്ടു ദിവസം കഴിയുമ്പോൾ നടപടി സ്വീകരിക്കും, സ്വീകരിച്ചില്ലേ പറയാം. ഭയങ്കര ദുരിതമാണ്, ആവശ്യമായ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ആളുകൾ പാടുപെടുകയാണ്. ഓണക്കാലത്ത് കേരളത്തിന് പുറത്തു നിന്നും കേരളത്തിനകത്തു നിന്നും ആളുകൾ ബന്ധുക്കളെ കാണാനും വീടുകളിലേക്ക് പോകാനും വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയാണുള്ളത്. പല ട്രെയിനിലും സാധാരണ പ്രത്യേക ട്രെയിനുകൾ കൂടുതലായി അനുവദിക്കാറുണ്ട്, ഇപ്രാവശ്യം അനുവദിച്ചത് വളരെ കുറവാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് സാധാരണക്കാർ അനുഭവിക്കുന്നു. ഇക്കാര്യത്തിലുള്ളൊരു പ്രത്യേക ശ്രദ്ധ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ റെയിൽവേയും ചെലുത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.